നടന്ന അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പരിശുദ്ധ വിനയാമൃതത്തിന്റെ സ്തോത്രഗീതം തന്നെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഒന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പരിശുദ്ധ വിനയാമൃതം പറയുകയാണ്, തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അബ്രഹാമിനോടും തന്റെ സന്തതികളോടുമായി അവിടുന്ന് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എന്ന് പറയുകയാണ്. അതായത് അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും ദൈവം ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ദൈവം നിറവേറ്റി, കാലങ്ങൾക്ക് ഇപ്പുറത്ത് ദൈവം നിറവേറ്റി എന്ന് പരിശുദ്ധ കന്യാമറിയം തന്റെ സ്തോത്രഗീതത്തിൽ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് അല്ലെങ്കിൽ വിശ്വാസിനാണ് എന്നുള്ളതാണ്. ദൈവം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം. ദൈവം സുവിശേഷത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ചില വചനങ്ങൾ എടുത്താൽ തന്നെ അതിൽ കുറെ വാഗ്ദാനങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും, അതൊരു വാഗ്ദാനമാണ്. അല്ലെങ്കിൽ ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ആ വചനം അതൊരു വാഗ്ദാനമാണ്. ഇപ്പൊ ഇന്നത്തെ സുവിശേഷമായി വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം നമ്മെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.